വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ ചെയ്യാൻ പോണ വിവോ എക്സ് നയൻറ്റി പ്രോയുടെ ഒരു റിവ്യൂ ആണ്. അതായത് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ ആണ് ശരിക്കും പറഞ്ഞാൽ. ഫസ്റ്റ് ഇംപ്രഷൻ എനിക്ക് തോന്നി, ഈ ഫോണിന്റെ കാര്യങ്ങൾ എനിക്ക് തോന്നിയിട്ടുള്ള എന്റെ അഭിപ്രായവും പിന്നെ ഇതിന്റെ സ്പെസിഫിക്കേഷനൊക്കെ ഞാൻ പറയാൻ പോകുന്നത്. അപ്പം ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ എക്സ് നയൻറ്റി പ്രോ തന്നത് തിരുവനന്തപുരം കരമനയിലെ മൈ ജി ഷോറൂമാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ വിവോ എക്സ് നയൻറ്റി പ്രോ. വിവോയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ഫ്ലാഗ്ഷിപ്പ് ഫോണായ വിവോ എക്സ് നയൻറ്റി പ്രോ ആണ്. വിവോയുടെ തന്നെ ഫ്ലാഗ്ഷിപ്പ് ഇറങ്ങുന്ന സീരീസാണ് എക്സ് സീരീസ്. അതിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയതാണിത്. ഇതിൻ്റെ വില വന്നിട്ട് 85,000 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലുക്ക് കണ്ടില്ലേ, പൊളിയാണ്. കാണുമ്പോൾ ഒരു പ്രീമിയം ഫോണാണെന്ന് എടുത്തറിയാൻ പറ്റും. ക്യാമറയ്ക്കാണ് ഇവർ കൂടുതൽ പ്രിഫറൻസ് കൊടുത്തിരിക്കുന്നത്. ക്യാമറയ്ക്കും ഡിസ്പ്ലേക്കും നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. താഴെ സിം ട്രെയും ടൈപ്പ് സി ചാർജിംഗ് ആണ് വരുന്നത്. മൈക്രോഫോണും പിന്നെ സ്പീക്കർ ഗ്രില്ലും ലെഫ്റ്റ് സൈഡിലൊന്നുമില്ല. റൈറ്റ് സൈഡിലാണ് വോളിയം റോക്കേഴ്സും പവർ ബട്ടണും. പിന്നെ ഡിസ്പ്ലേ കണ്ടില്ലേ, ഡിസ്പ്ലേ ഒരു രക്ഷയില്ലാത്ത ഡിസ്പ്ലേ ആണ്. നൈസ് ഡിസ്പ്ലേ ആണ്, എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട്. അമോൾഡ് ഡിസ്പ്ലേ ആണ്. 1 ബില്യൺ കളേഴ്സ് ഉണ്ട്. 120Hz HDR10+ ഡിസ്പ്ലേ ആണ്. പക്ഷേ ബ്രൈറ്റ്നെസ് 1300 ഉള്ളൂ. ഈ വിലയ്ക്ക് സാധാരണ 2000 വരേണ്ടതാണ്, പക്ഷേ ഇത് 1300 ഉള്ളൂ. എങ്കിലും വെയിലത്തൊന്നും കാണാൻ പറ്റായിരിക്കുന്നില്ല, നല്ലോണം കാണാം. നല്ല ഡിസ്പ്ലേ ആണ്, കണ്ടില്ലേ, ഒഴുകുന്നുണ്ട്. ഡെൻസിറ്റി 453 pixels/inch ആണ്. പ്രോസസ്സർ വന്നിട്ട് മീഡിയ ടെക് ഡയമണ്ട് സിറ്റി 9200 ആണ്. 4nm പ്രോസസ്സറാണ്. ആൻഡ്രോയിഡ് 13 വരുന്നത്. ഫണ്ട് ടച്ച് ഓഎസ് 13. ചൈനയിലാണെങ്കിൽ ഒറിജിനൽ ഓഎസ് 3 വരുന്നത്. ഇതിലെ നല്ല സ്മൂത്താണ്. നല്ല ഡിസ്പ്ലേക്ക് ഒരു ലാഗും ഗ്ലിച്ചസ് ഒന്നുമില്ല. നല്ല സ്മൂത്തായിട്ട് വർക്കാവുന്നുണ്ട്. ഇനി വേറെ പ്രശ്നമായിട്ടൊന്നും തോന്നുന്നില്ല. പിന്നെ കുറേ പ്രീ ഇൻസ്റ്റാൾഡ് ആപ്സ് ഉണ്ട്. അത് വേണ്ടാത്തതൊക്കെ എടുത്ത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞാൽ മതി. ഫോണ് നമ്മൾ ബോക്സിൽ നിന്ന് എടുത്ത് ഓൺ ആക്കിയപ്പോൾ തന്നെ നമുക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അക്കാര്യത്തിൽ വിവോ കിട്ടുന്ന തന്നെയാണ്. കണ്ടില്ലേ, കാണിച്ചു തരാം. ആ ഉണ്ട് സോഫ്റ്റ്വെയർ. OTA അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. OTA അപ്ഡേറ്റ് മാത്രമല്ല, വിവോ ഫോൺസ് കറക്റ്റ് സെക്യൂരിറ്റി പാച്ചസിൻ്റെ അപ്ഡേറ്റും തരും. അക്കാര്യത്തിലൊക്കെ വിവോ നല്ലതാണ്. അപ് ടു ഡേറ്റ് ആയിട്ടിരിക്കാം. അപ്ഡേറ്റൊക്കെ വരും. ഈ നൈറ്റ് അപ്ഡേറ്റ് അങ്ങനെ എന്ത് വേണോ ചെയ്യാം. പിന്നെ മുകളിൽ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫിന്നും മൈക്രോഫോണൊക്കെയാണ് വരുന്നത്. ക്യാമറ വന്നിട്ട് 3 ക്യാമറയാണ്. 1 50MP 1 inch സോണി സെൻസർ വരുന്ന മെയിൻ ക്യാമറ ആണ് വരുന്നത്. അതാണ് ഏറ്റവും മെയിൻ. അതിൻ്റെ പ്രത്യേകത ഇത് തന്നെ, 1 inch സെൻസർ ആണ് പറഞ്ഞത്. ഷോമി 13 Pro വരുമ്പോൾ തന്നെ ഇതിൽ സെയിം ലെൻസാണ്, 1 inch സെൻസർ. ആ 1 inch സെൻസറിലെടുക്കുന്ന ഫോട്ടോസൊക്കെ കിട്ടില്ലാണെന്നാണ് പറയുന്നത്. ഞാൻ ഇതിലെടുത്ത 1-2 ഫോട്ടോസ് അവസാനം കാണിക്കുക, അപ്പം നിങ്ങൾക്ക് തന്നെ തീരുമാനം എടുക്കാമല്ലോ. പിന്നെ കൈ പിടിക്കാനൊക്കെ നല്ല കംഫോർട്ടാണ്. ആ ലെതർ ഫിനിഷ് ഒരു പ്രത്യേക ലുക്കാണ്. ഇതാണ് ഇതിൻ്റെ കൂടെ കിട്ടിയ കേസ്. സാധാ സിലിക്കോൺ കേസാണ്. കുറച്ച് നാൾ കഴിയുമ്പോൾ മഞ്ഞാവുന്നത്. ഇത് മാറ്റേണ്ടി വരും. പക്ഷേ ഇപ്പം ചാർജറും അഡാപ്റ്ററൊന്നും തരാത്ത സമയത്ത് ഇവർ കേസും തരുന്നുണ്ട്, ചാർജറും ടൈപ്പ് സി കേബിളും തരുന്നുണ്ട്. X80 ഹെഡ്ഫോണും ഉണ്ടായിരുന്നു. ഇതിൽ ഹെഡ്ഫോൺ ഇല്ല, പക്ഷേ 120W PD ചാർജറും തരുന്നുണ്ട്. C2 ടൈപ്പ് സി കേബിളും തരുന്നുണ്ട്. ഈ കേസ് ഇടാൻ തോന്നത്തില്ല നമുക്ക്. കേസ് മാറ്റി വെച്ച് യൂസ് ചെയ്യുന്നത് അത്ര ലുക്കാണ്. പിന്നെ ക്യാമറ നല്ല ബമ്പുണ്ട്. ആ ലെതർ ഫിനിഷ് ഒരു പ്രത്യേക ഫീലാണ്. പിന്നെ 3 flash വരുന്നത്, 3 LED. പിന്നെ സീസിൻ്റെ ബ്രാൻഡിങ് ഉണ്ട്. സീസിൻ്റെ ടീ കോട്ടിംഗ് എന്ന് പറയുന്നതുണ്ട്. ഇത് ഈ ആവശ്യമില്ലാത്ത റിഫ്ലക്ഷൻസ് അകത്ത് കയറി വരുമ്പം അതെടുത്ത് കളയാൻ വേണ്ടിയിട്ടാണ് ഈ ടീ കോട്ടിങ്. ലെൻസിൽ ആവശ്യമില്ലാത്ത റിഫ്ലക്ഷൻസ് വന്ന് ഫോട്ടോ ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടി ഈ ടീ കോട്ടിങ്. ഒരു പ്രത്യേക നല്ല ക്ലാരിറ്റിയിൽ ഉള്ള ഫോട്ടോസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ക്യാമറ നോക്കാം. ക്യാമറ ആണല്ലേ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം. ഒരു ഡിജിറ്റൽ ക്യാമറ പോലെയാണ് ഇതിരിക്കുന്നത് തന്നെ. കണ്ടില്ലേ ക്യാമറ. ക്യാമറ ഞാൻ പറഞ്ഞ പോലെ മെയിൻ ക്യാമറ 50MP 1 inch സെൻസറും പിന്നെ 50MP തന്നെ ടെലിഫോട്ടോ ലെൻസ് വരും. പിന്നെ 12MP അൾട്രാ വൈഡും വരും. വേറെ ഫീച്ചേഴ്സ് മറ്റേ സീസിൻ്റെ ഒപ്റ്റിക്സ്, ടി ലെൻസ് കോട്ടിങ് ഞാൻ പറഞ്ഞ പോലെ. പിന്നെ പിക്സൽ ഷിഫ്റ്റ് ആണ്, ഡ്യുവൽ LED, ഡ്യുവൽ പാച്ച്, അങ്ങനെയൊക്കെ. വീഡിയോ നമുക്ക് 8K 40fps വരെ, 24fps വരെ ഷൂട്ട് ചെയ്യാം. 4K 3060 പിന്നെ ബാക്കിയെല്ലാം ഉണ്ട്. ഗൈറോ EIS ആണ് വരുന്നത്. EIS ആണ്. പിന്നെ HDR 10+ ഷൂട്ട് ചെയ്യാൻ പറ്റും. ക്യാമറയുടെ കാര്യത്തിൽ കൊള്ളാം. സൂം 40 inch വരെ പോകുള്ളൂ, കാരണം പെരിസ്കോപ്പ് ലെൻസ് ഇല്ലാത്തതുകൊണ്ട് 40x വരെ സൂം ചെയ്തെടുക്കാം. ആ 40x വരെ സൂം ചെയ്യുന്നത് നല്ല ക്ലാരിറ്റി തന്നെ കിട്ടും. പിന്നെ സെൽഫി ക്യാമറ വന്നിട്ട് 32MP. പക്ഷേ ഒരു HDR ഫീച്ചറുണ്ട്. പക്ഷേ ഒരു പ്രശ്നമൊന്നും വന്നിട്ട് 1080p 30fps and 60fps ഷൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ നൈറ്റ് ഫോട്ടോഗ്രാഫി കിട്ടില്ലാണ്. പിന്നെ ആസ്ട്രോ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന ഫീച്ചറുണ്ട്. നമുക്ക് ചന്ദ്രനെ നക്ഷത്രത്തിനെയൊക്കെ ഫോട്ടോ എടുക്കാം. അത്യാവശ്യം നല്ല ഫീച്ചറാണ്. അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്. പിന്നെ ഇതൊരു വീഡിയോ ഔട്ട്പുട്ടാണ്. ഇത് S23 Ultra വെച്ച് ചന്ദ്രനെ എടുക്കുന്ന ഇതിലെടുത്ത് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. നൈസ് അല്ലേ കാണാൻ. പിന്നെ സീസിൻ്റെ ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ചർ എന്ന് പറയുന്ന മോഡുണ്ട്. അങ്ങനെ ഒരുപാടുണ്ട്, നമുക്ക് പറഞ്ഞാൽ തീരത്തില്ല. അതിനു മാത്രം മോഡുകളുണ്ട് ഇതിൽ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്. മൂവി മോഡ്,
HDR10+ മോഡ്, പിന്നെ പോർട്രേറ്റ് മോഡ് എല്ലാം ഉണ്ട്. സീസിൻ്റെ നാച്ചുറൽ കളർ, അല്ലാതെ കളറ്, മറിച്ച കളർ, മറ്റേ കളർ എല്ലാം ഉണ്ട്. ഈ 40X എടുക്കുന്ന ഫോട്ടോസൊന്നും പിരിഞ്ഞൊന്നും പോകത്തില്ല. ഞാൻ അവസാനം കാണിച്ചു തരാമെന്നാണ്. നൈറ്റ് ഫോട്ടോഗ്രാഫിയും കാണിച്ചു തരാം. നൈറ്റ് ഫോട്ടോ നൈസാണ്, സെറ്റാണ്. കാരണം ഇത് നല്ല ഇരുട്ടത്തെടുത്താൽ പോലും നമുക്ക് നല്ല ക്ലാരിറ്റിയിൽ എല്ലാ ഫോട്ടോയും കിട്ടും. അതുണ്ടാകുന്ന നല്ലതാണ്. പിന്നെ മാക്രോ ഉണ്ട്, ഒരു മാക്രോ ആയിട്ട് വർക്ക്. മാക്രോ കണ്ടില്ലേ, ഞാൻ മാക്രോയിൽ എടുക്കുന്ന ഔട്ട് ലാസ്റ്റ് കാണിച്ചു തരാമെന്നാണ്. അത്യാവശ്യം നല്ലതാണ്. പിന്നെ ടെലിഫോട്ടോ, ഇത് ഇത് അടുത്ത് വെച്ച് എടുത്തപ്പോൾ കണ്ടില്ലേ, സൂം ചെയ്ത് 3 ക്യാമറയാണുള്ള അൾട്രാ വൈഡ്, വൈഡ്, ടെലിഫോട്ടോ ലെൻസ്. 4K 8K എല്ലാത്തിലും ഷൂട്ട് ചെയ്യാം. പിന്നെ സ്റ്റെബിലൈസേഷൻ വരുന്നുണ്ട്. എല്ലാ ചപ്പുചവറല്ല, എല്ലാ ആവശ്യമുള്ളതും ആവശ്യത്തിലധികം ഫീച്ചേഴ്സ് ഇഷ്ടം പോലെ ഇതിൽ വരുന്നുണ്ട്. ഫീച്ചേഴ്സ് നിറച്ച് വെച്ചിരിക്കുകയാണ് ഈ ക്യാമറയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫീച്ചേഴ്സ്. പിന്നെ പ്രോസസ്സറും കിട്ടില്ലെന്ന് തന്നെയാണ്, 9200 ആണ് പ്രോസസ്സർ, വേറെ ലെവലാണ്. പിന്നെ സെക്യൂരിറ്റിക്ക് ഫേസ് ലോക്കും ഫിംഗർ പ്രിൻറ് ലോക്കും ഉണ്ട്. ഫിംഗർ പ്രിൻറ് പക്ഷേ അൾട്രാസോണിക് അല്ല, ഒപ്റ്റിക്കലാണ്. അൾട്രാസോണിക്കും കൂടെ കൊടുക്കായിരുന്നു, ഒപ്റ്റിക്കലാണ്. പക്ഷെ നല്ല ഫാസ്റ്റാണ്, കണ്ടില്ലേ, തൊടണത് അൺലോക്കാവും അവിടെ. ആ കണ്ടാ, പെട്ടെന്ന് അൺലോക്കാവും. ഫിംഗർ പ്രിൻറ്റിൻ്റെ കാര്യത്തിൽ വേറെ ലാഗും കാര്യങ്ങളൊന്നുമില്ല, പെട്ടെന്ന് അൺലോക്കാവും. വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാം നമുക്ക്, കണ്ടില്ലേ. പിന്നെ ക്യാമറ കിട്ടില്ലാണ് പറയാതിരിക്കുന്നത്. പിന്നെ വിവോയുടെ മറ്റേ വെളുപ്പീരുണ്ട്, മുഖത്തെ പാടും കാര്യങ്ങളൊക്കെ മറയ്ക്കണ ആ ഒരു സെറ്റപ്പ് ഇതുണ്ട്. അതുകൊണ്ട് പാടെന്ന് നിർത്തറിയില്ല, കുറച്ച് വെളുപ്പിച്ചൊക്കെ വച്ചേക്കും. നമ്മൾ കാണുന്നത് പോലെയല്ല, കുറച്ച് ബൂസ്റ്റ് ചെയ്ത് വെളുത്തിരിക്കും. അത് ഇതിലുണ്ട്. ക്യാമറ സാമ്പിൾസ് ഞാൻ കാണിക്കാം, കണ്ടു നോക്കും.